സീനിയാലക്കോടാണ് കണ്ണൂർ ജില്ലയിലെ പെരുമ്പടവ് ടൗണിൽ നിന്നാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഇവിടെ ഒരു ആഹ്ലാദ പ്രകടനം നടക്കുകയാണ് പെരുമ്പടവ് ടൗണിൽ നിന്ന് തുടങ്ങി ഏതാണ്ട് ഇവിടെ പെട്രോൾ പമ്പിന്റെ അടുത്തെത്തി ഈ ആഹ്ലാദ പ്രകടനം ഇവിടെ അവസാനിക്കാൻ വേണ്ടി പോവുകയാണ് ഇവിടെ അതിനോടൊപ്പം തന്നെ പായസ വിതരണം കൂടിയുണ്ട് ഏതായാലും പായസം കഴിച്ചിട്ട് പോകാനാണ് തീരുമാനം എന്താണ് ഈ ആഹ്ലാദ പ്രകടനത്തിന്റെ ലക്ഷ്യം എന്ന് ഇവിടെയുള്ള ഡ്രൈവർമാർ തന്നെ പറയും എങ്കിൽ പോലും ഒരു സൂചന ആദ്യം നൽകാം നമ്മുടെ ഭരണകർത്താക്കളുണ്ടല്ലോ ഈയിടെയായിട്ട് അവർക്ക് ജനങ്ങളോട് വല്ലാത്ത മതിപ്പാണ് 105 107 ഒക്കെ ആയി പെട്രോളിനെ പെട്രോളിനെ 107 ആയപ്പോൾ ഡീസലിനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ അങ്ങനെ ഡീസലും ഒടുവിൽ സെഞ്ചുറി അടിച്ചു 100 കടന്നു അതിന്റെ ആഹ്ലാദ പ്രകടനമാണ് ഇവിടെ കാണുന്നത് എല്ലാവരുടെയും കയ്യിലുണ്ട് ഡീസൽ റുപ്പീസ് 100 100 രൂപയ്ക്ക് ഡീസൽ വാങ്ങിയ മുതലാളിമാരാണ് ഇവരൊക്കെ നമ്മളെ വിമാനത്തിൽ ഒഴിക്കുന്ന ഇന്ധനമുണ്ടല്ലോ ആ ഇന്ധനത്തിന് ഈ ഡീസലിനെക്കാട്ടിലും പെട്രോളിനെക്കാട്ടിലും വില കുറവാണ് ഏതാണ്ട് 75 രൂപയേ വരുള്ളൂ അപ്പോൾ ഇവർ തന്നെയാണ് മുതലാളിമാർ പെരുമ്പടവ് ടൗണിലെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ തൊഴിലാളികളും വാഹന ഉടമകളും ഈ ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അധികൃതർക്ക് നാണമുണ്ടെങ്കിൽ ഇതൊന്ന് കാണണം ഈ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര ഓടുന്നുണ്ടല്ലോ ഇടതും വലതും ബി ജെ പിയും കണ്ടമാനും ഇവിടെയുള്ള മിക്ക രാഷ്ട്രീയ പാർട്ടികളും നിങ്ങൾ അങ്ങോട്ടും ഇന്നോവ കാറിലും ബൊലോറ കാറിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറി പായുന്നു മന്ത്രിമാർ പായുന്നു രാഷ്ട്രീയ നേതാക്കൾ പായുന്നു ഇതിനെതിരെ ശബ്ദിക്കാൻ ഒരുത്തനുമില്ല എന്തിനാണ് ഇങ്ങനെ ഭരിക്കുന്നത് കേന്ദ്രം പറയുന്നു അത് പിന്നെ സംസ്ഥാനത്തിൻ്റെയാണെന്ന് സംസ്ഥാനം പറയുന്നു അത് കേന്ദ്രത്തിൻ്റെയാണെന്ന് നിങ്ങൾ ഏത് ചുക്കും ചുണ്ടാമ്പായാലും ഇവിടുത്തെ സാധാരണക്കാരന് പ്രശ്നമില്ല ഇത് വലിയൊരു വിഷയം തന്നെയാണ് ഒരു സംശയവും വേണ്ട 100 കടന്നു 107 110 അങ്ങനെ കടന്നു കടന്നു പോകും ഇവിടെ ബാക്കി ജീവിച്ചിരിക്കുന്ന ഈ പാവപ്പെട്ട തൊഴിലാളികൾക്ക് അന്നം വേണമെങ്കിൽ ഇതാ ഈ വാഹനം ഓടിക്കണം രാവിലെ മുതൽ വൈകുന്നേരം വരെ കയ്യിൽ കുത്തിയാൽ ഒന്നും കിട്ടില്ല പോക്കറ്റിൽ വട്ടപൂജ്യം കൊണ്ടാണ് ചില ആളുകൾ വീട്ടിൽ പോകുന്നത് ഇതാ ഇപ്പോൾ ഇന്ധനവില ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് നിങ്ങളൊന്നും പറയാത്തത് സാധാരണ നമ്മുടെ നാട്ടിൽ പറയാറുണ്ട് തുപ്പിയതിനും തൂറിയതിനുമൊക്കെ സമരം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളുള്ള നാടാണ് നമ്മുടെ കേരളം എന്തേ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇതിനെതിരെ സമരം ചെയ്യാത്തത് എന്തേ ഭാരത ബന്ധു വെക്കാത്തത് ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി ആയിക്കോട്ടെ കേന്ദ്രത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് എതിരെ സമരം ചെയ്യാൻ എന്തേ ഇവിടുത്തെ കോൺഗ്രസ്സുകാരനും സി പി എം കാരനും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും തയ്യാറാവാത്തത്